നൂറ്റാണ്ടുകളുടെ പഴക്കം, 150 വർഷത്തിന്റെ പഴക്കം, 1888 കാലം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സഹൃദയരെ. 150 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഫറോക്ക് പഴയ പാലം, അത് ഒരുപാട് കേടുപാടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കേടുപാടുകൾ തീർക്കാനുള്ള അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റെയിൽവേ പാലാണ്, ഇതൊക്കെ പുതുതായിട്ടുണ്ടാക്കിയ പാലാണ്. ഈ പഴയ പാലം വന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാലുണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈ പഴയ പാലത്തിൻ്റെ വർക്കുകൾ കാണാം. പാലത്തിൻ്റെ പുനർനിർമ്മാണം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലിട്ടൊരു വീഡിയോ നമുക്ക് ഇതിൻ്റെ കൂടെ കാണാം. എല്ലാവർക്കും നമസ്കാരം. നൂറ്റാണ്ടുകളുടെ പഴക്കം, 150 വർഷത്തിന്റെ പഴക്കം, 1888 ഈ പാലം. അന്ന് ചാലിയം പ്രദേശത്തു നിന്ന് കോഴിക്കോട്ടേക്ക് റെയിൽ മാർഗം യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കാനാണ് ഈ പാലം. പിന്നീട് 1920കളിൽ അതിന് വേറെ സൗകര്യമായി ഈ പാലം ഗതാഗത യോഗ്യമായി മാറി. ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കാണ് ഈ പ്രദേശങ്ങൾ വഹിച്ചിട്ടുള്ളത്. ഈ പാലവും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രാധാന്യമുണ്ട് ഈ പാലത്തിന്. ചാലിയാർ പുഴയാണ് അത്. മലപ്പുറം കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ നദി. നിരവധി നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ചാലിയാർ. നിലമ്പൂരും കണ്ണൂരും കേരനാടും കൊണ്ടോട്ടിയും കുന്നമംഗലവും ബേപ്പൂരും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ശുദ്ധമായ ചാലിയാർ പുഴ നേരെ കടലിലേക്ക് എത്തുന്നതാണ് അതിമനോഹരമായ സ്ഥലം. ഈ പാലത്തിന്റെ മുകൾ ഭാഗത്തിൽ 9 ഇതുപോലുള്ള പാലത്തെ ജോയിൻ ചെയ്യിക്കുന്ന ബ്രേസിംഗ്സിന് ചില തകരാറുകൾ സംഭവിച്ചു. അത് പൊട്ടി വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി പരിശോധിച്ചപ്പോൾ വളരെ അപകടകരമായ ചില സാഹചര്യങ്ങളുണ്ടെന്ന് പൊതുവെ മനസ്സിലാക്കി. അതിന്റെ ഭാഗമായി ബ്രേസിംഗ്സ് കംപ്ലീറ്റ് മാറ്റി, പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി, പെയിന്റിംഗ് ചെയ്ത് ജനങ്ങൾക്ക് പാലം ആസ്വദിക്കാൻ കൂടിയുള്ള സൗകര്യമൊരുക്കുന്ന നിലയിലേക്കും വലിയ നിലയിൽ അടുത്ത ഘട്ടത്തിൽ ഫുട്പാത്ത്, മറ്റ് വാക്കിംഗ് പാത്ത്, ലൈറ്റിംഗ് ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്. ഇത് കേരളത്തിലെ ഒരു പുതിയ ട്രെൻഡായി മാറുന്നു. കേരളത്തിലിങ്ങനെ പഴയ പാലങ്ങളെ നമുക്ക് അറ്റകുറ്റപ്പണികൾ നടത്തിയും മോടി പിടിപ്പിച്ചും അത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിത്തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പിന്നെ അടച്ചുപൂട്ടിയ ചില പാലങ്ങൾ അവ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഫുട് സ്ട്രീറ്റുകളാക്കി മാറ്റിത്തീർക്കാനുള്ള ആലോചനകൾ നടത്തുന്നുണ്ട്. അതിന്റെ തുടക്കമാണിത്. 27 ഈ പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടും. ഇതിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ പ്രയാസം മനസ്സിലാക്കി സഹകരിച്ചാണ് എല്ലാവർക്കും പ്രത്യേക നന്ദി. അതിന്റെ ഭാഗമായി ഒരുപാട് പ്രയാസങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തകർന്നു വീണാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ആ പ്രയാസങ്ങളോട് സഹകരിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുവരെ ക്ഷമയോടുകൂടി ജനങ്ങൾ കാത്തുനിന്നു. ഇനി ജനങ്ങൾക്കാണ് ഈ പാലം. ഈ പാലം ജനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ ചരിത്രം, സാംസ്കാരിക പ്രത്യേകത ഇതൊക്കെ അടങ്ങിയ ഒരുപാട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മകളുള്ള ഈ പാലം കേരളത്തിന് തീർച്ചയായും ഒരു വലിയ നാശത്തിന്റെ തുടക്കമാണ്. ഇതുപോലുള്ള പാലങ്ങൾ നമുക്ക് ഇനിയും ഇതുപോലെ അറ്റകുറ്റപ്പണി മോടി പിടിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യത്തിന് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് മാറി എല്ലാവർക്കും.
ഇതുപോലെ വലിയ വലിയ കാര്യങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോകൾക്ക് എൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വിശേഷവുമായി വരുന്നതുവരെ ഗുഡ് ബൈ.